ത്തിന് ഉണ്ടാകട്ടെ ശാലയും പ്രേക്ഷകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടി ദൈവോദനത്തിൽ നിന്ന് ദൈവമക്കളോട് ശുശ്രൂഷിപ്പാൻ സ്വർഗം നന്ന ഭാഗ്യത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ജയോത്സവമായി നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം അറുന്നൂറായിരം വരുന്ന ദൈവജനത്തെ മരുഭൂമിയിൽ കൂടി വാക്തത്ത ദേശത്തേക്ക് നടത്തിയ സ്വർഗത്തിലെ ദൈവം ഈ പ്രതിസന്ധിയിലും ദൈവമക്കളെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവഗർഭയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് നടത്തുന്ന ദൈവം പരിപാലിക്കുന്ന ദൈവം സംരക്ഷിക്കുന്ന ദൈവം ആ ദൈവത്തിനായി സ്തോത്രം ഇന്ന് ദൈവമക്കളോട് ചെറിയ ഒരു ചിന്ത പങ്കുവെച്ച് ഈ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുമ്പോൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം ഏകദേശം ആറാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി ഒമ്പതാം വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി ദൈവാലയ മന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചിന്തിപ്പോയി യേശു അത്യുച്ചത്തിൽ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞു ഇതു പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ദൈവത്തെ സ്തുതിക്കാം ഏകദേശം ആറാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി ഒമ്പതാം മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി ദേശത്ത് അന്ധകാരമുണ്ടായി ഭവനങ്ങളിൽ അന്ധകാരമുണ്ടായി ആ സാഹചര്യങ്ങളായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു അന്ധകാരം വ്യാപരിക്കുകയാണ് ദൈവമക്കൾ ഇതൊന്ന് ധ്യാനിക്കണം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ഈ വചനം ഒന്ന് ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ വലിയൊരു ആശ്വാസം ലഭിക്കും ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഒരു ഗ്രേറ്റ് ഐറണി അവിടെ കാണാം സമയം നട്ടുച്ചയാണ് സാധാരണ സൂര്യൻ അസ്തമിക്കുന്നത് സായം സന്ധ്യയിലാണ് ദേവാസോളി വൺ ടൈം എന്നാൽ ഒറ്റ പ്രാവശ്യം നട്ടുച്ചയ്ക്ക് ഭൂമിയിൽ സൂര്യൻ ഇരുണ്ടുപോയി അതുകൊണ്ടാണ് അച്ഛൻ അതൊരു ഗ്രേറ്റ് ഹൈറണിയാണ് വിരോധാഭാസമാണെന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയി എന്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയത് ദൈവോചനം ആഴമായിട്ട് പഠിക്കുമ്പോൾ ദൈവമക്കളെ വീണ്ടെടുക്കപ്പെട്ടവരെ ഒരു കാരണമേ ഉള്ളൂ യേശു കാൽവെറിയിൽ മിഴിപൂട്ടി മുപ്പത്തിമൂന്നര തിരുവയസ് ജീവിച്ച് കൊതി തീരാത്ത പ്രായത്തിൽ കാൽവറിയുടെ നിറുകയിൽ എൻ്റെ പാപത്തിന് പരിഹാരമായി നഷ്ടപ്പെട്ട ഏതൻ്റെ പറുദീസ മടക്കിത്തരാൻ കാൽവെറിയിൽ ജീസസ് ക്രിസ്തു മിഴിപൂട്ടി അതാണതിൻ്റെ കാരണം നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയി ദൈവോചനവുമായി സഞ്ചരിക്കുമ്പോൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടവകയിൽ ദൈവവചനം ശുശൂക്ഷിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആത്മാക്കളെ പരിചയപ്പെടുമ്പോൾ ഈ ഒരു അനുഭവം അച്ഛൻ വായിച്ചെടുത്തിട്ടുണ്ട് എന്താണ് ക്രിസ്തു ഒരു അനുഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ് സാധുക്കളായ മാതാപിതാക്കൾ ദൈവസന്നദ്ധിയിൽ മുഴങ്കാൽ മടക്കി കരങ്ങളടിച്ച് പാട്ട് പാടി ദൈവവചനം വായിച്ച് കർത്താവിൻ്റെ വിലയേറിയ തിരുശ്ശരീരക്തങ്ങൾ അനുഭവിച്ച് ബി ഹോളി ബിക്കോസ് ഐ എം ദ ഹോളി ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും പരിശുദ്ധനായിരിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുമ്പോൾ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ജീവിച്ചവർ പ്രാർത്ഥനയോടെ ജീവിച്ചവർ അവരുടെ ആത്മീകതയോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയും അവരുടെ കണ്ണുനീരും സ്വർഗം തുരുത്തിയിൽ ശേഖരിച്ചു ആ അനുഗ്രഹം ഇന്ന് അനുഭവിക്കുന്നത് ഈ തലമുറയാണ് നമ്മൾ ഓരോരുത്തരുമാണ് ചാണകം മെഴുകിയ ഭവനത്തിൻ്റെ അകത്ത് കിടന്നുറങ്ങിയ ഒരു തലമുറ എന്നാൽ ഇന്ന് ഗ്രാനൈറ്റ് ഭാഗിയ ഇറ്റാലിയൻ മാർബിൾ ഭാഗിയ ഭവനങ്ങളിൽ കിടന്നുറങ്ങുന്ന ദൈവമക്കൾ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു അപ്പോൾ മാതാപിതാക്കളുടെ കോണ്ടസ്റ്റും ഈ കോണ്ടസ്റ്റും ഒന്ന് പഠിച്ചാൽ ഈ സാഹചര്യം ഒരു ഉച്ചയാണ് നല്ല ഭവനം കൊണ്ട് യേശുക്രിസ്തു മിഴി മിഴിപൂട്ടുമ്പോൾ സൂര്യൻ ജ്വലിച്ചു നിന്നതുപോലെ അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ ഭവനത്തിൽ ദൈവമക്കൾ കിടന്നുറങ്ങുമ്പോൾ നല്ലൊരു ഉച്ചയുടെ അനുഭവം ഒരു നല്ല ഭവനത്തിന്റെ ഉച്ച സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്ന ഒരു കാലമുണ്ട് അച്ഛനാദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും നമ്മെ ഒരുപാട് അനുഗ്രഹിച്ചു നമ്മളോട് ദൈവം കരുണ ചെയ്തു പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശത്ത് അയച്ചിട്ട് നല്ല ജോലികൾ കൊടുത്തിട്ട് ഒരു ലക്ഷം രൂപയുടെ സാലറി രണ്ട് ലക്ഷം രൂപയുടെ സാലറി ദൈവകൃപയാൽ ബാങ്ക് ബാലൻസിലേക്ക് വരുമ്പോൾ സൂര്യൻ ജ്വലിച്ചു നിന്നതുപോലെ സമ്പത്ത് കൊണ്ട് ഉച്ചയിലായിരിക്കുന്ന കുടുംബം ആരോഗ്യ സ്വർഗത്തിലെ തമ്പുരാൻ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുമ്പോൾ ദൈവം തന്ന സൗഖ്യം കൊണ്ട് ഉച്ചയിലായിരിക്കുന്ന ദൈവമക്കൾ അങ്ങനെ ഏതും മേഖലയും സാധുക്കളായ ഒരു പറ്റം ദൈവമക്കൾ ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൃപ ചില ഭൗതിക മേഖലകളിൽ അനുഗ്രഹമായി വ്യാപരിക്കുമ്പോൾ ഈ കാലഘട്ടം നല്ലൊരു ഉച്ചയിലാണ് ഭൗതിക സമ്പത്ത് കൊണ്ട് സന്തോഷം കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ആത്മീകവും ഭൗതികവുമായി എന്നാൽ അച്ഛനൊക്കെ വായിച്ചെടുക്കുന്ന ഒരു അപകടമുണ്ട് ഈ പറഞ്ഞതായ മേഖലയിൽ ഒന്നും കുറേ നാളുകൾക്ക് പിൻപ് ഇങ്ങനെ ഒരു ഉച്ചയുടെ അനുഭവം അല്ലെങ്കിലും സാധുക്കളായ മാതാപിതാക്കൾ പാർത്തിരുന്ന സാഹചര്യത്തിൽ യേശു ക്രിസ്തു മിഴിതുറന്നിരുന്നു രണ്ടു നേരം പ്രാർത്ഥന ആരാധന ദൈവവചനം ജീവിതത്തിൻ്റെ വിനയം എന്നാൽ ഇന്ന് കാൽവിറിയിൽ ക്രിസ്തു മിഴി പൂട്ടുമ്പോൾ സൂര്യൻ ജ്വലിച്ചു നിന്നതുപോലെ ഭൗതികമായിരിക്കുന്ന സമ്പത്ത് കൊണ്ട് മധ്യാനത്തിലായിരിക്കുന്ന ഉച്ചയിലായിരിക്കുന്ന ദൈവജനത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഇന്ന് ഇരുട്ടിലാണ് ആത്മീകമായി ദൈവമക്കൾ ഇരുട്ടിലാണ് ഭൗതിക മേഖലകൾ അതുകൊണ്ട് മോറലി ജനം ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലം പ്രാപിച്ചിരിക്കുന്നു കാരണം എന്താണ് എന്താണിങ്ങനെ ഉച്ചയ്ക്ക് ഇരുട്ട് വീഴാൻ കാരണം കാൽവറിയിൽ മിഴിപൂട്ടിയ യേശു കുടുംബങ്ങളുടെ അകത്ത് മിഴിപൂട്ടി കാൽവറിയിൽ മിഴിപൂട്ടിയ ക്രിസ്തു യുവതലമുറയുടെ അകത്ത് മിഴിപൂട്ടി കാൽവിറിയിൽ മിഴിപൂട്ടിയ യേശു ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്ത് മിഴിപൂട്ടി ഉച്ചയായിരിക്കുമ്പോൾ പോവുകയാണ് ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ് കാൽവറിയിൽ മിഴിപൂട്ടിയ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മിഴിപൂട്ടരുത് കുടുംബത്തിൻ്റെ അകത്ത് മിഴിപൂട്ടരുത് തലമുറയ്ക്കകത്ത് മിഴിപൂട്ടരുത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്ത് മിഴിപൂട്ടരുത് അനുദിന ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ മിഴിപൂട്ടാൻ ദൈവമക്കൾ അനുവദിക്കരുത് ആ ജീവിതം സന്തോഷകരമാണ് ഒരുപാട് കുടുംബങ്ങൾ രണ്ടു നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ അനുഭവം നിന്നു പോകുമ്പോൾ യേശു അവിടെ മിഴിവൂട്ടുകയാണ് റിമെയിൻ ഇൻ മീ ഐ വിൽ റിമെയിൻ ഇൻ യു എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കാം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവം ക്രിസ്തു അകത്ത് മിഴിതുറക്കുന്ന അനുഭവമാണെങ്കിൽ ആ അനുഭവത്തിൽ നിന്ന് പിന്നിലേക്ക് പോകുമ്പോൾ യേശു അകത്ത് മിഴിവൂട്ടുകയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ചൈതന്യവുമാണ് വചനം ദൈവമാണ് രണ്ടു നേരം വചനം വായിച്ചു കൊണ്ടിരുന്ന ദൈവമക്കൾ വചനവായനയിൽ നിന്ന് മാറുമ്പോൾ ക്രിസ്തു ഹൃദയത്തിൻ്റെ അകത്ത് മിഴിപൂട്ടുകയാണ് ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ആറാം മണി സമയത്ത് കാരണം ക്രിസ്തു കാൽവെറിയിൽ മിഴിപൂട്ടി ദൈവമക്കളെ ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു മിഴിപൂട്ടിയിട്ടുണ്ടോ അങ്ങനെ ക്രിസ്തു മിഴിപൂട്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ ഇരുട്ട് ഭരിക്കുന്നുണ്ടോ മടങ്ങി വരവിലേക്കുള്ള ഒരു വിളിയാണ് സുവിശേഷം ക്രിസ്തു നമ്മളെ മടക്കി വിളിക്കുകയാണ് ഒരു സമർപ്പണം സമർപ്പണമെടുക്കുവാൻ ഞാൻ രണ്ടു നേരം പ്രാർത്ഥിക്കും രണ്ടു നേരം വചനം വായിക്കും എനിക്ക് അവസരം ദൈവം തരുമ്പോൾ കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ വിശുദ്ധിയോടെ ഞാൻ അനുഭവിക്കും കുറേ നാളുകൾക്ക് മുമ്പ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കൗമാരത്തിൻ്റെ അത്യുച്ചത്തിൽ രക്തം തിളയ്ക്കുന്ന പ്രായം ഒരു പ്രിയകുഞ്ഞ് രാത്രി എൻ്റെ അരികിൽ വന്നിട്ട് ആ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചില തെറ്റുകൾ ഏറ്റുപറയണം എന്ന് ആവശ്യപ്പെട്ടു സമയം ഏകദേശം രാത്രി ആ പ്രസംഗത്തിന് ശേഷം അവൻ്റെ ജീവിതത്തിലെ ചില പരിക്കുകളും തകർച്ചകളും വേദനകളും അവൻ്റെ ജീവിതത്തിൽ ഇരുട്ടുകയറിക്കൂടിയിരിക്കുകയാണ് അല്ല വചന ശുശ്രൂഷയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കൗമാര ജീവിതത്തെ സ്പർശിച്ചിട്ട് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന മേഖലകളാകുന്ന ഇരുട്ടിന് കാരണം അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേറ്റ പാപമാണ് വ്യക്തിപരമായി താലൂലിക്കുന്ന ചില പാപങ്ങൾ മുഴങ്കാൽ മടക്കുവാനും പാപങ്ങൾ ഏറ്റുപറയുവാനും താമസിച്ച് ഒരു ധ്യാനം കൂടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വചന ശുശ്രൂഷയിൽ അവനെ പ്രചോദിപ്പിച്ചു അവനൊരു ധ്യാനം കൂടി കർത്താവിന് രക്ഷിതാവും കർത്താവുമായ ജീവിതത്തിൽ സ്വീകരിച്ചു അവനെ ഭരിച്ചു കൊണ്ടിരുന്ന ഇരുട്ട് മാറി അവനൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ ഇതിലാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുന്നു അപ്പം അവൻ്റെ ജീവിതത്തിൽ ഇരുട്ട് ഭരിക്കാൻ കാരണം അവൻ്റെ ജീവിതത്തെ സ്പർശിച്ച ഒരു പാപമാണ് ഒരുപാട് അനുഭവങ്ങൾ അച്ഛന് പറയാനുണ്ട് ഈ അനുഭവത്തിൽ നിന്ന് ഒന്ന് മാറി ഈ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്നൊന്ന് മാറി സെഞ്ചിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ പ്രതിസന്ധി തീർച്ചയായും ഒരു ഇരുട്ടാണ് ആത്മീക മേഖലയിൽ ഭൗതിക മേഖലയിൽ ഉപജീവന മാർഗങ്ങളിലെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ അപ്പനാണെന്ന് ചങ്കൻ്റെ അകത്ത് വെട്ടം കിട്ടിയാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയമുള്ളൂ ദൈവം നമ്മുടെ അപ്പനാണെന്നൊരു വെട്ടം കിട്ടിയാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയമുള്ളൂ ക്രിസ്തു അകത്തും ഇഴുതുറന്നാൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയമുള്ളൂ ആറുനൂറായിരം വരുന്ന ദൈവജനത്തെ മോശ ചങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാവുമക്കൾക്കറിയാം ആ കോണ്ടസ്റ്റ് മുമ്പിൽ ചങ്കടൽ പിന്നിൽ ഫറവൻ ദൈവജനം പറയുന്നു മോശ ചങ്കടലിൻ്റെ നേരെ വടി നീട്ടി ആ ചങ്കടൽ പിളർന്ന് രണ്ടായി ആ ചങ്കടലിലൂടെ ദൈവം വഴിയൊരുക്കി ദൈവമക്കൾ ശ്രദ്ധിക്കണം ദൈവം വഴിയൊരുക്കിയത് ചങ്കടലിൻ്റെ അകത്തുകൂടിയാണ് ചങ്കടലിൻ്റെ പുറത്തല്ല ആ ചങ്കടലിലൂടെ ആ പ്രതിസന്ധിയിലൂടെ ആ സഹനത്തിലൂടെ തന്നെ സ്വർഗം വഴിയൊരുക്കിയെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ജീവിതത്തിൻ്റെ അകത്ത് മിഴിപൂട്ടാൻ അനുവദിക്കാതെ ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചാൽ നിന്റെ ഏത് പ്രതിസന്ധിയുടെ അകത്തുകൂടിയും കൂടിയും രോഗഭാരത്തിൻ്റെ അകത്തുകൂടിയും ക്രിസ്തു നമ്മെ വഴി നടത്തും ക്രിസ്തു നമ്മെ വഴി നടത്തും ശാന്തമായി അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ തണലായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്പം കൂടി ശാന്തതയോടെ തിരക്കൊക്കെ ഒന്ന് കുറച്ച് അപ്പോസ്തോലന്മാരോട് ക്രിസ്തു പറയുന്നുണ്ട് ചെരുപ്പ് ഇടരുത് ചെരുപ്പ് ഉപയോഗിക്കരുത് വേദശാസ്ത്രപരമായി മേടിച്ചിട്ടുണ്ട് ഒരിക്കലും കാലിലിൽ ഇടുന്ന ഒരു ചെരുപ്പാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് കാരണം ക്രിസ്തു ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയോട് നീ ഇത് ചെയ്യരുതെന്ന് പറയണമെങ്കിൽ ക്രിസ്തു അത് ചെയ്യാതിരിക്കണം കാരണം ക്രിസ്തു ചെരുപ്പ് ധരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് യോഗനാൻ സ്നാപകൻ പറയുന്നുണ്ട് അവൻ്റെ ചെരുപ്പിൻ്റെ മാറിഴുപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല അപ്പോൾ ക്രിസ്തു ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അപോസ്തോലന്മാരോട് പറയുകയാണ് നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ചെരുപ്പിടരുത് അതിൻ്റെ ഒരു ആത്മീക അർത്ഥം ഇങ്ങനെ വായിച്ചെടുത്താൽ ദൈവാലയം മുറ്റത്തൊക്കെ പണ്ട് ക്രമീകരിക്കപ്പെട്ട കൊച്ചു കൊച്ചു കല്ലുകളുണ്ട് മെറ്റലുകളുണ്ട് എന്തിനാണത് ക്രമീകരിക്കപ്പെട്ടത് തീർച്ചയായും ദൈവാലയത്തിൻ്റെ മുറ്റത്തുകൂടി അത്ര വേഗത്തിലൊന്നും പോകരുത് അസ്വസ്ഥത സൃഷ്ടിക്കരുത് ദൈവാലയം ദൈവത്തിൻ്റെ ഇടമാണ് അതുകൊണ്ടൊന്ന് ആ പള്ളി മുറ്റത്തുകൂടിയൊക്കെ ഒന്ന് ശാന്തമായിട്ട് നടക്കണം ഒന്ന് ഒരു വിനയത്തിൻ്റെ ഭാഷയിൽ നടക്കണം അതെങ്ങനെയാണ് നടക്കുന്നത് ചെരുപ്പ് നമ്മൾ ധരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അല്പം ധൃതിയിലും വേഗത്തിലും നമ്മൾ സഞ്ചരിക്കും കാലിന് വേദനയില്ല എന്നാൽ പ്രിയ ദൈവമക്കളെ ഈ മെറ്റലിലൂടെ ഈ പള്ളിമുറ്റത്തു കൂടി ചെരുപ്പൊന്ന് ഉരുവച്ചിട്ട് നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ നടത്തത്തിൻ്റെ വേഗത കുറയും അല്പം കൂടി ശാന്തമായി നടക്കാൻ കഴിയും ബുദ്ധനൊക്കെ പറയുന്ന പോലെ മെല്ലെ നടക്കാൻ പറ്റും കാരണം കാലിന് നോവും അപ്പോസ്തോലന്മാരോട് പറയുന്നു ചെരുപ്പ് ധരിക്കാതെ പോകുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് തിടുക്കം പിടിച്ചു പോകരുത് ശാന്തമായി പോകണം മെല്ലെ പോകണം എന്തിനാണ് നിൻ്റെ വലതുവശത്തും നിൻ്റെ ഇടതുവശത്തും മുറിപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ വേദനകൾ നിന്റെയൊക്കെ വേദനകളാക്കി ചേർത്ത് വെക്കണമെങ്കിൽ ഒന്ന് മെല്ലെ നടക്കാൻ പഠിക്കണം ഹാലലൂയ്യ ഒന്ന് ശാന്തമായി നടക്കാൻ കഴിയണം ഈ കാലഘട്ടത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ദുഃഖം ദുരിതം മറ്റുള്ളവൻ്റെ വേദനകൾ നമ്മുടെയൊക്കെ വേദനകളാക്കി ചേർത്ത് വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിയുന്നില്ല എന്നാൽ ക്രിസ്തു അകത്ത് മെഴി തുറന്നാൽ ഒന്ന് ശാന്തതയോടെ നടക്കാൻ പഠിച്ചാൽ ജീവിതം ഒരു അനുഗ്രഹമാകും ജീവിതം ഒരു സന്തോഷമാകും ഏതു വേദനയുടെ നടുവിൽ അച്ഛനോർമ്മപ്പെടുത്തിയതുപോലെ ഒരുപാട് ഇരുട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഭരിക്കുക രോഗത്തിൻ്റെ ഇരുട്ട് കടഭാരത്തിൻ്റെ ഇരുട്ട് പ്രതിസന്ധികളുടെ ഇരുട്ട് യുവതലമുറ വഴിതെറ്റിപ്പോകുന്ന ഇരുട്ട് അല്ല ഇതിൻ്റെ മധ്യേ കരം പിടിച്ച് നടത്തുന്ന സ്വർഗത്തിലെ ദൈവം അവൻ്റെ പാതപീഠത്തിൽ ശാന്തമായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ബുദ്ധൻ തൻ്റെ പ്രിയ ശിഷ്യനോട് പറയുന്ന ഒരു കാര്യം വായിച്ചിട്ടുണ്ട് എനിക്ക് അല്പം കുടിക്കാൻ വെള്ളം വേണം തൊട്ട് അടുത്തുള്ള അരികിലുള്ള ഒരു പുഴ കാട്ടിക്കൊടുത്തിട്ട് അവിടെ നിന്ന് അല്പം വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ ശിക്ഷം ചെല്ലുമ്പോൾ ആ പുഴ കലങ്ങി കലങ്ങിമറിയുകയാണ് കാരണം കന്നുകാലികളെ അതിനകത്ത് കുളിപ്പിക്കുന്നു സ്ത്രീകൾ സ്ത്രീകളവിടെ വസ്ത്രമലക്കുന്നു കുഞ്ഞുങ്ങളതിൽ തുള്ളിച്ചാടുന്നു കളിക്കുന്നു കുളിക്കുന്നു ആ പുഴ ആകെ കലങ്ങി കലങ്ങിമറിയുകയാണ് തൻ്റെ ഗുരുവിന് അതിൽ നിന്നുള്ള വെള്ളം യോഗ്യമല്ല കുടിക്കാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ബുദ്ധ ഇമ്പോസിബിൾ സാധ്യമല്ല അപ്പോൾ ബുദ്ധൻ ഒരു കാര്യം പറയുന്നുണ്ട് സാരമില്ല ശാന്തമായി നീ അവിടെ ചെന്ന് തീരത്തുനിന്ന് അല്പസമയം ഇരിക്കും മിഴിപൂട്ടിയിരിക്കും ശിഷ്യൻ അതനുസരിച്ചു ചോദ്യം ചെയ്യാതെ തൻ്റെ ഗുരു പറഞ്ഞതുപോലെ ആ പുഴയുടെ തീരത്ത് പോയി അല്പസമയം ശാന്തമായി മിഴിപൂട്ടിയിരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാകുന്നത് പോലെ മഴയത്ത് തോടുകൾ കരകവിഞ്ഞൊഴുകും കലക്കലായിരിക്കും ആ വെള്ളം ഉപയോഗശൂന്യമാകും എന്നാൽ മഴ മാറുമ്പോൾ തെളിഞ്ഞു വരുന്നത് കാണാം ശാന്തമായി ഒഴുകുന്നത് കാണാം ബുദ്ധൻ്റെ ശിഷ്യൻ ശാന്തമായി മിഴിപൂട്ടി തീരത്തിരിക്കുമ്പോൾ ഒരു കാര്യം അല്പസമയം കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ടു കലങ്ങി മറഞ്ഞ പുഴ മെല്ലെ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നു മെല്ലെ ശാന്തമായി വരുന്നു തെളിഞ്ഞു വരുന്നു അതിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് ബുദ്ധന് കൊടുക്കുമ്പോൾ ബുദ്ധൻ ബുദ്ധിസം ലോകത്തെ ഒരു പാഠം പഠിപ്പിച്ചു തൻ്റെ ശിക്ഷണേയും ഒരു പാഠം പഠിപ്പിച്ചു ശാന്തമായി തീരത്തിരിക്കാൻ തയ്യാറാണോ ഏത് കലങ്ങി മറയുന്ന പുഴയും മെല്ലെ തെളിഞ്ഞു വരുന്നത് കാണാം പക്ഷെ ശാന്തമായി നീ മിഴിപൂട്ടി ഇരിക്കാൻ തയ്യാറാകണം ഇന്ന് കേൾക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനത്തിൻ്റെ വെളിച്ചത്തിൽ വെളിപ്പെട്ട ദൈവകൃപയുടെ മുമ്പിൽ മിഴിപൂട്ടി വേദം തുറന്ന് ശാന്തമായി ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അകത്ത് മിഴിപൂട്ടിയ ക്രിസ്താനുഭവത്തെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ഒരു വട്ടം കിട്ടും ചങ്കിൻ്റെ അകത്ത് ഹൃദയത്തിൻ്റെ അകത്ത് ക്രിസ്തു മിഴി തുറക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിസ്തു മിഴി തുറക്കുന്ന ഒരനുഭവം ദൈവമക്കൾക്കുണ്ടാകട്ടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഏകദേശം എണ്ണായിരത്തി നാനൂറിൽ പരം മണിക്കൂറുകൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം മിനിറ്റുകൾ ഏകദേശം മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം സെക്കൻഡുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ദൈവം നമ്മെ കാത്തു ക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്ന് ഇതിൽ സ്പ്ലിറ്റ് ഇൻ സെക്കൻഡ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മിഴി പൂട്ടിയിരുന്നുവെങ്കിൽ മിഴി അടച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് പാദമെടുത്ത് വയ്ക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ലായിരുന്നു നിന്റെ പാവം എത്ര കടിഞ്ചപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ തമ്പുരാൻ്റെ കരുണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മെ പരിപാലിച്ചു നിന്റെ ഒരു വർഷത്ത് ആയിരം പേരും ഒരു വർഷത്ത് പതിനായിരം പേരും വീണപ്പോഴും കർത്താവ് തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ മിഴിപൂട്ടാതെ സ്പ്ലിറ്റിൻ സെക്കൻഡ് മിഴിപൂട്ടാതെ പരിപാലിച്ച ദൈവകൃപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് പാദമെടുത്ത് വയ്ക്കാൻ എനിക്ക് സാധിച്ചത് ദൈവമക്കൾക്ക് സാധിച്ചത് ഈ ക്രിസ്തു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയിൽ മിഴി തുറന്നു തന്നെ ഇരുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു നല്ല ക്രിസ്താനുഭവം യുവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് സെയിം ഓഫ് ദാറ്റ് ക്രൈജീസസ് യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പൗലോ സപ്പോസ്തവനിലൂടെ വിളിച്ചു പറയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിസ്തു അകത്ത് മിഴി തുറന്നാൽ അനേകർക്കതൊരു ആശ്വാസമാകും അനേകർക്കതൊരു വെളിച്ചമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്കൊക്കെ ഒരു പുഴ പോലെ ഒഴുകാൻ കഴിയട്ടെ ഒരു പുഴ പോലെ ഒഴുകാൻ കഴിയട്ടെ പുഴ ഒഴുകുന്നതിനെക്കുറിച്ച് ദൈവമക്കൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം പുഴ ഒഴുകുന്ന വഴി ശ്രദ്ധിച്ചാലറിയാം പുഴയ്ക്കൊരു ഒഴുക്കമുണ്ടെങ്കിൽ പുഴയുടെ രണ്ടരികും സമർത്ഥമായ പച്ചപ്പുണ്ട് തളിർപ്പുണ്ട് വളർച്ചയുണ്ട് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രാഭകൾ സന്തോഷിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരുകട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അപ്പോൾ ഇലവാടാത്ത വൃക്ഷങ്ങൾ തളിർത്ത് പൂത്ത് കായ്ക്കുന്ന അനുഭവമാണ് പുഴയുടെ രണ്ടരികും കാരണം പുഴ ഒഴുകുകയാണ് പുഴ ഒഴുകുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാൽപുറിയിൽ മിഴിപൂട്ടിയ ക്രിസ്തുവിനെ കുടുംബത്തിൻ്റെ അകത്ത് തലമുറയ്ക്കകത്ത് മിഴിപൂട്ടാൻ അനുവദിക്കാതിരുന്നാൽ നിനക്കൊരു പുഴ പോലെ ഒഴുകാൻ പറ്റും ശാന്തമായി ഒഴുകാൻ പറ്റും ഹാലലൂയ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുഴ പോലെ ഒഴുകപ്പെടുവാൻ വിളിക്കപ്പെട്ട ദൈവ പൈതൽ അതുപോലെ ഒഴുകിയാൽ നീ അനുഗ്രഹമാണ് നീ മഹാന്തരം നിന്റെ കുടുംബത്തിനൊരു പച്ചപ്പാണ് ആ പുഴ പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിസ്തുവിൽ ഒഴുകാൻ തയ്യാറാണെങ്കിൽ ദേശത്തിന് നാം ഒരു അനുഗ്രഹമാണ് പുഴ പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒഴുകുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മാതൃസഭയ്ക്ക് നാം ഒരു അനുഗ്രഹമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുഴ പോലെ ഒഴുകാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് കാൽവിറിയിൽ മിഴിപൂട്ടിയ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ മിഴിപൂട്ടാതിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ മിഴിപൂട്ടാതിരിക്കണം ഒരു പുഴ പോലെ ഒഴുകുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ കുടുംബത്തിൻ്റെ അകത്തൊരു പുഴ പോലെ ഒഴുകുവാൻ എൻ്റെ കണ്ണുമു കണ്ടുമുട്ടുന്നവരിൽ ഒരു പുഴ പോലെ ഒഴുകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമാകുവാൻ ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു അനേകർക്ക് പ്രകാശം കൊടുത്ത് രുചി പകർന്ന് കേടുകൂടാതെ അവരെ സൂക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നോട്ട് പോകുവാൻ ഈ വചനകേൾവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹലലുയാ